ഗോൾവാൾക്കർ സംഘപരിവാറിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവായിരുന്നു. സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം തയ്യാറാക്കിയ വ്യക്തിത്വമാണ് ഗോൾവാൾക്കർ. ഒരു കോൺഗ്രസ് നേതാവിനെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ച് ആരാധിക്കാൻ പറ്റിയ വ്യക്തിത്വമാണോ ഈ ഗോൾവാൾക്കർ? മാധവ സദാശിവ ഗോൾവാൾക്കർ RSS രണ്ടാമത്തെ സർസംഘ് ചാലക്, സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥമായ വിചാരധാരയുടെ രചയിതാവ്, ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന ജൂത വംശഹത്യയെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത വ്യക്തി. തീർന്നില്ല, രാജ്യത്തെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സമയം കളയരുതെന്ന് ആഹ്വാനം ചെയ്തു. യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് ഗോൾവാൾക്കർ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയുള്ള ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഞാൻ ഒരു ഈ പറയുന്ന ഒരു പരിപാടിയിൽ ഞാൻ ഈ ഗോൾവാൾക്കറിനെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല. പഴയ കാലഘട്ടത്തിൽ നമ്മൾ സെമിനാർ, ഇതെനിക്ക് ഓർമ്മ പോലും ഇല്ല, ഈ 18 വർഷം മുമ്പ് നടന്ന് RSS തോട്ട് ചോദിച്ചു പോയിട്ടില്ല. ഹൈന്ദവതയാണ് ദേശീയത, ഹിന്ദു സംസ്കാരമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആ രീതിയിൽ തൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ച, അതിനുവേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വർഗീയ അജണ്ട, ആ വർഗീയ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായി വിപത്തുകളായി കണ്ട് വേട്ടയാടുന്ന അജണ്ടയാണ്. അത്തരമൊരു അജണ്ടയുടെ പ്രത്യയശാസ്ത്രകാരനാണ് ഗോൾവാൾക്കർ. അപ്പോൾ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മിസ്റ്റർ സതീശൻ ഭയഭക്തി ബഹുമാനത്തോടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വേളയിൽ RSS സംഘടിപ്പിച്ചൊരു ചടങ്ങിൽ തിരികൊളുത്തി അത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ ലക്ഷ്യം പങ്കിടുന്നു എന്നാണ്. അതിനുശേഷമാണല്ലോ 2013 തൃശ്ശൂരിൽ വിവേകാനന്ദൻ്റെ ലേഖനങ്ങളുടെ സമാഹാരം, ഭാരതീയ വിചാരകേന്ദ്രം പ്രസിദ്ധീകരിച്ച സമാഹാരം, ആ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പോയത്. ഈ രണ്ടിടങ്ങളിലും VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന വിവരമനുസരിച്ച് സംഘപരിവാറിൻ്റെ കപടമതനിരപേക്ഷത, സ്യൂഡോ സെക്കുലറിസം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന ഹൈന്ദവതയാണ് രാഷ്ട്രമെന്നും ഹൈന്ദവതയാണ് ദേശീയത എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അതിന് സഹായകരമായ രീതിയിലാണ് മിസ്റ്റർ സതീശൻ അവിടെ പ്രസംഗിച്ചത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സതീശൻ കോൺഗ്രസ്സിൽ ഒറ്റയ്ക്കല്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസ്സിൽ വലിയൊരു വിഭാഗം ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഹിന്ദുത്വ രാഷ്ട്രീയം പങ്കുവെക്കുന്നവരാണ്. ഗോൾവാൾക്കറും വിചാരധാരയും രാജ്യത്ത് ഭ്രാന്തമായ മതബോധമിളക്കിവിട്ടു. ഇതിൻ്റെയായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിയുടെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്നവർക്ക് പക്ഷേ ഗാന്ധി ഘാതകരുമായി കൈകോർക്കാൻ യാതൊരു മടിയും ഉണ്ടായില്ല. 1959 EMSനെ തോൽപ്പിക്കാൻ പട്ടാമ്പിയിൽ കൈകോർത്തവർ 91 കോലിബി സഖ്യമായി രൂപാന്തരപ്പെട്ടു. രാജ്യത്ത് അതിവേഗം BJP കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അതിൻ്റെ പ്രതിഫലനമല്ലാതെ മറ്റൊന്നുമല്ല. 1915 ഹിന്ദുമഹാസഭ രൂപം കൊണ്ട ഘട്ടത്തിൽ ഹിന്ദുമഹാസഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്കുലറായ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് എന്ന പോലെ ഹിന്ദുമഹാസഭയും വർഗീയ സംഘടനയാണോ എന്ന BBC റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞ ഉത്തരം, രണ്ടും വർഗീയ സംഘടനകൾ മാത്രമല്ല, ഹിന്ദുമഹാസഭയും മുസ്ലിം ലീഗും ദേശവിരുദ്ധ സംഘടനകളാണ്, ദേശവിരുദ്ധ ശക്തികളാണെന്നാണ്.